നിലമ്പൂരിൽ യു ഡി എഫ് ബി ജെ പി രഹസ്യധാരണയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ. കരുളായി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പി ആർ എസ് എസ് സംഘടനകളുടെയും മറ്റ് വർഗീയ കക്ഷികളുടെയും വോട്ട് എൽ ഡി എഫിന് ആവശ്യമില്ല. വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് തയ്യാറാകുമോ എന്നും പി വി അൻവർ ചോദിച്ചു. സംസ്ഥാനത്ത് ഉറപ്പാണ് എൽ ഡി എഫ്. നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ വിജയം ഡബിൾ ഉറപ്പാണ്. കഴിഞ്ഞ 5 വർഷം നിലമ്പൂരിൽ എൽ ഡി എഫ് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും അറിയില്ല എന്നതിന്റെ തെളിവാണ്. തന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമായതാണ്. പിന്നെ അതിൽ 10 എണ്ണമാണ് ഇവിടെ ഫസ്റ്റ് മെയിൻ. ഈ ബി ജെ പിയും ആർ എസ് എസുമായി ധാരണയായിട്ടുള്ള 10 സീറ്റുകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അവർ കണക്കാക്കുന്ന 10 സീറ്റിൽ ഒരു സീറ്റാണ് നിലമ്പൂരിലെ യു ഡി എഫ് സീറ്റ്. അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം, യു ഡി എഫിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഒക്കെ ഇതൊന്നും കൂടിയാൽ ഇത്രയും ദിവസമായി ഒരു ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? നോമിനേഷൻ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം 19-ാം തീയതി ഞാൻ ഈ പറയുന്ന യു ഡി എഫിൻ്റെ എതിർ സ്ഥാനാർത്ഥി വി വി പ്രകാശിനോട് ഞാൻ പറഞ്ഞാൽ എനിക്കിവിടുത്തെ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഒരു ബി ജെ പിൻ്റെയും ഒരു ആർ എസ് എസിൻ്റെയും ഒരു മുസ്ലിം തീവ്രവാദിനെയും വോട്ട് വേണ്ട. അദ്ദേഹം വന്ന് ഒന്ന് പറയണം പറഞ്ഞിട്ട് എന്താ ഇതുവരെ പറയാത്ത? നാളെ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ ഒരു ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് 24 മണിക്കൂറിനോട് അദ്ദേഹം മറുപടി പറയണ്ടേ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ബി ജെ പിയുടെ വോട്ട് വേണ്ട, ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട, ഇവിടുത്തെ മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് വേണ്ട. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് 4 ദിവസമായി. അദ്ദേഹം ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ട സമയം കഴിഞ്ഞില്ലേ? നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെയും തനിക്ക് അവരെയും വിശ്വാസമുണ്ട്. വർഗീയ കക്ഷികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് യു ഡി എഫ് ലക്ഷ്യം. വർഗീയ ഫാസിസത്തിനെതിരെ ചങ്കൂറ്റത്തോടെ പൊരുതാൻ എൽ ഡി എഫ് മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്നും നിരവധി കോൺഗ്രസുകാർ എൽ ഡി എഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. താമസിയാതെ രാഹുൽ ഗാന്ധി പോലും എൽ ഡി എഫ് നയങ്ങളെ പ്രശംസിക്കേണ്ടി വരും. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനൊപ്പം പാവപ്പെട്ടവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണെന്നും അൻവർ പറഞ്ഞു.